വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യാണ് എന്റെ വീഡിയോകൾക്ക്. അപ്പൊ ഞാൻ ഇന്ന് ഒരു അടയാണ് ചോറുന്നത്. ആവി പൊഴിഞ്ഞ അടയല്ല, ഓട്ടട. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ചട്ടിയിൽ ഓട്ടുകാലം ഉണ്ടാവും, ഓട്ടുകാലത്തിലാണ് അട ചോറുന്നത്. അപ്പൊ എന്റെ ചെറുപ്പക്കാലത്തൊക്കെ അമ്മയൊക്കെ എനിക്ക് ചുട്ട് തന്നത് ഈ ഇങ്ങനെ മണ്ണിന്റെ ചട്ടിയിൽ ഓട്ടുകാലം എന്ന് പറയും. ആ ഓട്ടുകാലത്തിലാണ് അട ചോറുന്നത്. അപ്പൊ നമ്മള് വാഴലില് ഇന്ന് ഓട്ടട ചോറുന്നത്, പക്ഷെ മംഗലം ഇല്ല കേട്ടോ. അതിന് പകരം ഞാൻ എന്റെ ഉരുളിച്ചട്ടിയിലാണ് ഞാൻ ചുറുന്നത്. അപ്പൊ വാ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് ഓട്ടട ചൂടാൻ പോവാം. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഗ്യാസ് കത്തിക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ച് അപ്പൊ അടക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം തിളക്കട്ടെ. നമുക്ക് കുറച്ച് ഉപ്പ് അറ്റത്തേക്ക് ഇടാം, എന്നുവെച്ചാ കുറച്ച് ഉപ്പിടണം അടക്ക് വേണ്ടിയിട്ട്. നമുക്ക് തൊട്ട് നോക്കിയാൽ നമുക്കൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഉപ്പിന്റെ ഇതറിയാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പം നമുക്ക് പൊടിയൊക്കെ എടുത്ത് വയ്ക്കാം, അരിപ്പൊടി കുഴക്കാനുള്ളതൊക്കെ എടുത്ത് വയ്ക്കട്ടെ. ബാ അപ്പൊ നമ്മുടെ അതേ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതേ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാണ്. അപ്പൊ നമ്മളിതേ അയ്യോ നല്ല ചൂട്. അപ്പൊ നമ്മുടെ അതേ പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അരക്കിലോ കൂടുതൽ പൊടി ഉണ്ട് കേട്ടോ. അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ ഞാനിവിടെ ജീരകവും ഏലക്കായും കൂടി ചതച്ച് വെച്ചതാണ്, അതിവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു തേങ്ങ ഞാനിവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശർക്കര അല്ല കേട്ടോ ഇടുന്നത്, ഞാൻ പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പൊ നമുക്ക് ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് ചൂടാറട്ടെ ഇവിടെ ഇരുന്ന്. ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ, ഒരു തേങ്ങ ചിരണ്ടി വെച്ചാൽ ജീരകം ഏലക്കായും കൂടി പൊടിച്ചതാണ്, അതിൻ്റെ അകത്തേക്ക് ഇടാണ്. പിന്നെ പഞ്ചസാര, ഇതൊരു 4 സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരം നോക്കിയിട്ട് എന്തൊരു വേണം നോക്കാം. നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇതിങ്ങനെ തിരുമ്മി കൂട്ടി എടുക്കണം. മാവൊക്കെ കുഴിച്ച് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം കുഴിച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇലയിൽ പരത്താൻ പോകണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മുറൊന്നും ഇല്ലാത്ത കാരണം എൻ്റെ ഉരുളിച്ചട്ടി തന്നെ വെച്ച് അങ്ങോട്ട് പരത്താമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഒരു കയ്യിൽ കൊള്ളണം ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചെറിയ കനം കുറയാണെങ്കിൽ കുറച്ച് മതി. നമ്മുടെ ആവശ്യത്തിന് ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് മാവ് എടുക്കാം. എന്നിട്ട് ഇലയിൽ വെച്ചുകൊണ്ട് കൈ ഒന്ന് നനക്കണം. കൈ നനക്കണമെന്ന് എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ മാവ് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ നനക്കണത്. ഇതിങ്ങനെ പരുത്തി കൊടുക്കണം. നമ്മൾ ഓട്ടട ചൂടുമ്പോൾ എപ്പോഴും കട്ടി കുറച്ച് ചൂടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇലയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ കട്ടി കുറച്ച് വേണം ചൂടണം. പിന്നെ നമ്മളത് ഇതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടി വെച്ചത് വച്ചു കൊടുക്കാണ്. അപ്പം നമുക്ക് എങ്ങനെ നടക്ക് വേണമെങ്കിൽ നടക്ക് വെച്ച് കൊടുക്കാം, വിതർത്തി വേണമെങ്കിൽ വിതർത്തി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ എല്ലായിടത്തും വെച്ച് കൊടുക്കണ്ട. അപ്പം തിന്നുമ്പോൾ എല്ലായിടത്തും നല്ല മധുരം ഉണ്ടാവില്ല. അപ്പം നമ്മളിത് ഇങ്ങനെ മടക്കാണ്, ഇങ്ങനെ എല്ലാ അടകളും നമ്മൾ ഇതേമാതിരം മടക്കി പരുത്തി മടക്കി എടുക്കും കേട്ടോ. ഇങ്ങനെ ഇങ്ങനെയാണ് അട ചോറുന്നത്. ഇതിപ്പോൾ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മളിട്ട് ശർക്കര ഉരിക്കോ അല്ലാണ്ട് ചിരട്ടിയോ, ചിരട്ടിയല്ല കേട്ടോ, സോറി, ചിരണ്ടി, ചിരട്ടിയല്ല ചിരണ്ടി ഇട്ടാലോ ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം. അപ്പം നമ്മളിത് ഇത്ര 7-8 അട വരുത്തിയിട്ടുണ്ട്, ബാക്കി കുറച്ചും കൂടി ഉണ്ട്. അപ്പം തേങ്ങ തീർന്നുപോയി. ഇനിയിപ്പോൾ തേങ്ങ 2-ാമത് ചിരണ്ടി കുടന്നിട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വേണം അത് ചൂടണമെങ്കിൽ. അപ്പം അതെ പരുത്തി വെച്ചേക്കണത് നമുക്കിപ്പോൾ ചൂടാട്ടാ. അപ്പം ഞാൻ ദേ ഗ്യാസ് കത്തിക്കാൻ പോണ്, ഇവിടെ ഇരിക്കട്ടെ. ഇത് പോവാണ്. ഇനി നമ്മൾ ഗ്യാസ് വീണ്ടും കത്തിച്ച് ഉരുളിച്ചട്ടി അടപ്പത്ത് വെച്ച്. അപ്പൊ വരകാലം ഇല്ലാണ്ടാണ് ഞാൻ ഉരുളിച്ചട്ടി ചുറന്നത്. വരകാലം വീട്ടിലുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും കൊണ്ടുവന്നില്ല ഇങ്ങോട്ട് വന്നപ്പോ. അതുകൊണ്ട് അപ്പൊ ഉരുളിച്ചട്ടിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെയും ചൂടണമല്ല. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അട വെച്ചോടക്കാണ് ഇതിന്റെ അടുത്തേക്ക്. നമുക്ക് ഉരുളിച്ചട്ടിയിലാണോണ്ട് നമുക്ക് എത്ര അട വയ്ക്കാം, 4 അടയെങ്കിലും വയ്ക്കാം കേട്ടാ.
ഹോട്ടലത്തിലാണെങ്കിലും രണ്ടട വെച്ചൊക്കെ ചുട്ടെടുക്ക, നാലട വെക്കണ്ട, മൂന്നട വെച്ച് നോക്കാം. മീഡിയം തീയിൽ ഇട്ടാ മതി കേട്ടാ, എന്നാൽ ഗ്യാസ് നന്നായിട്ട് കത്തുത്, ഈ അടപ്പാൻ വേണ്ടി നന്നായിട്ട് കത്തണ മീഡിയം തീയിലിട്ടാ മതി. നല്ല പെട്ടെന്ന് എരിഞ്ഞു. അപ്പൊ ഞാൻ അട മറച്ചിടാണ്. ആ അപ്പൊ ഇലയൊക്കെ അതെ ഇതേപോലെ കരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മീഡിയം തീയിലേക്ക് വെച്ചട്ടാ, എന്നാ വെച്ചാ കൂടിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളു വേവൂല, പുറമൊക്കെ വേവും. അപ്പൊ മീഡിയം തീയിൽ വെച്ച് ഇവിടെ കിടന്ന് വേവട്ടെ. ഇങ്ങനെ നമ്മുടെ അട അത് വെന്ത് തുടങ്ങുന്നുണ്ട്. അതെ അട ഞാൻ ഇലയും കടം മാറ്റി എടുത്ത് തുടങ്ങുന്നത് വേവട്ടെ. അട അതെ വെന്ത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇല മാറ്റിയതാണ് കേട്ടാ. സാധാരണ നമ്മൾ ഓട്ടടെ ചുടുമ്പോ അത് ഇതേമാതിരി ഇട്ടു. ഇങ്ങോട്ട് അടച്ചേക്ക് വാ. തീ കുറച്ച് വയ്ക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ അട ശരിയായി. അപ്പൊ ഞാൻ നാലട അതിൻ്റെ അത്തിട്ടിരുന്നു, ഇനി ഒരടയും കൂടി ഉണ്ട് കേട്ടാ. ഇങ്ങനെയാണ് ശരിക്കും ചുട്ടെടുക്കേണ്ടത്, മണ്ണിൻ്റെ ചട്ടിൽ ആണ് ചുടേണ്ടത്. ഓട്ടുകലത്തിൽ ഓട്ടുകലം തുടങ്ങിയിട്ട് ഇനി ഒരടയും കൂടി ഉണ്ട്. നമ്മളിങ്ങനെ ചുടുമ്പോൾ ഇല കളയാൻ പാടില്ല, ഇല കളഞ്ഞാൽ അന്ന് പിടിക്കുകയും ചെയ്യും, ഒരു കരിഞ്ഞ ചൊവ്യം വരും. ഈ ഇല ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഈ അടക്കൊരു ടേസ്റ്റ് വരുള്ളൂ. ഈ ഓട്ടടക്ക് ഇനി നമ്മുടെ അട റെഡിയായി. ഇനി ചൂടാറട്ടെ, എന്താ നമുക്ക് ഇലയൊക്കെ എടുത്ത് മാറ്റാട്ടാ. ഇങ്ങനെ വിരിയെടുത്തിട്ട് ഇത്രയും ചുട്ടെന്ന് പറയാം. അപ്പൊ ഞാൻ എന്തേ ചായം കൂടി വയ്ക്കാൻ പോകട്ടാ. അപ്പൊ അട ചുട്ട് കഴിഞ്ഞ് അപ്പൊ ഞാൻ എന്തേ ചായം കൂടി വയ്ക്കാന്ന് വെച്ച്. അപ്പൊ കട്ടൻ ചായയാണ് വയ്ക്കണത്. അപ്പൊ ഞാൻ എന്താ കട്ടൻ ചായക്ക് വെള്ളം അട പൊത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു നാല് ഇലക്ക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതങ്ങനെ കീറിയിടാന്ന് വെച്ച്. നമുക്കൊരു കട്ടൻ ചായയും കൂടി അങ്ങനെ കുടിക്കാലോ. അപ്പൊ ഞാൻ ചുട്ടത് ഓട്ടട. അപ്പൊ ഒരു ഏഴ് അടയുണ്ട്, ഒരട ഞങ്ങൾ കഴിച്ചിട്ടാ. അപ്പൊ നല്ല ടേസ്റ്റായിരുന്നു. ചുട്ടത് ആദ്യം തന്നെ ഞങ്ങൾ കഴിച്ചു നോക്കി എങ്ങനെ ഒന്നും അറിയാൻ വേണ്ടി. അപ്പൊ നല്ല ടേസ്റ്റായിരുന്നു. അപ്പൊ ചായം കൂടി തിളപ്പിച്ചിട്ട് വേണം താഴെ ഉള്ളവരെ വിളിക്കാൻ, അവർക്ക് കൂടി കൊടുക്കണ്ടേ, അതിന് വേണ്ടിയാ ചുട്ടത്. അപ്പൊ ഇത് നമുക്ക് തവടെ വയ്ക്കാം. അപ്പൊ നമ്മളത് കട്ടൻ ചായയൊക്കെ റെഡിയായി. ഇതേ അട ഓട്ടടയൊക്കെ ചുട്ട്, ഓട്ടട ചുട്ട് ഇവിടെ വച്ചേക്കായിരുന്നു. അപ്പൊ തന്നെ അതെ കട്ടൻ ചായ നല്ല ചൂടുണ്ട് കേട്ടാ. ഉണ്ണിക്കുട്ടൻ കയറി വന്ന കഴിക്കാൻ ഒരട എടുത്ത് തിന്ന്. അതെ കട്ടൻ ചായ എങ്ങനെ കഴിച്ചു നോക്കി നിങ്ങളൊക്കെ. മറ്റേന് എന്ത്? അതെ എല്ലാവർക്കും ഞാൻ ചായയൊക്കെ തിളപ്പിച്ചു കൊടുത്തു, അടയൊക്കെ ചോട്ട്. അതെ അട ഓട്ടട തന്നെ വേണം. എന്നെ എടുത്ത് നോക്കിക്കേ, എടുത്ത് നോക്കുന്ന ആദ്യം ഒരട എടുത്ത് ടേസ്റ്റ് നോക്കുന്ന. എന്നെ ഉണ്ട് നോക്ക്, എല്ലാരും കൊണ്ട് എടുക്കേ. ഓ വേണം, നിങ്ങൾ എടുത്തുക്കോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എന്നാ പറ. കഴിക്കും അവനും. എന്നാടാ അല്ല എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ, പറഞ്ഞേ പറഞ്ഞേ. നല്ല നല്ല ടേസ്റ്റ്. പണ്ടോ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കട്ടൻ ചായ കുടിക്കണം. ഒരാടം കൂടി ഉണ്ട് വീഡിയോയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.